നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 4 വർഷ ബിരുദത്തിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ടാണ്. ഒരു കോളേജിലെ ഒരു ക്ലാസ്സിൽ 40 പേർ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം വ്യത്യസ്ത ബിരുദങ്ങൾ സ്വന്തമാക്കാം. ഗവേഷണത്തിനും അധ്യാപനത്തിനും താല്പര്യമുള്ളവർക്ക് ആ അർത്ഥത്തിൽ വളരാനും കലാ കായിക മേഖലയിൽ മുന്നോട്ട് പോകേണ്ടവർക്ക് അങ്ങനെ പോകാനും ബിരുദത്തിന് ശേഷം തൊഴിൽ മേഖലകളിലേക്കാണ് താല്പര്യമെങ്കിൽ അതിനുള്ള അവസരവും ലഭിക്കും. 2, റെഗുലർ പഠനത്തോടൊപ്പം ഓൺലൈനായുള്ള കോഴ്സുകളിലൂടെ നേടുന്ന ക്രെഡിറ്റും സ്വന്തമാക്കാം. നൈപുണ്യ വികസനത്തിനുള്ള പരിശീലനങ്ങളും ക്രെഡിറ്റാക്കി മുതൽ കൂട്ടാം. ആൻഡ് 3rd, താല്പര്യമുള്ളവർക്ക് ഒരു സെമസ്റ്റർ പൂർണ്ണമായും ഇന്റേൺഷിപ്പ് അഥവാ പ്രൊജക്ട് ചെയ്യാനുള്ള അവസരം ലഭിക്കും. മുഴുവൻ വിദ്യാർത്ഥികൾക്കും 120 മണിക്കൂറിൻ്റെ 2 ക്രെഡിറ്റ് നിർബന്ധിത വൊക്കേഷണൽ അഥവാ തൊഴിൽ പരിശീലനത്തിൻ്റെ ഭാഗമായുള്ള ഇന്റേൺഷിപ്പ്. ദെൻ അഡ്വാൻസ്ഡ് ലേണേഴ്സിന് വേണമെങ്കിൽ 2.5 വർഷം കൊണ്ട് ബിരുദം നേടാം. ആവശ്യമെങ്കിൽ പഠനത്തിനിടയ്ക്ക് ഇടവേളയെടുക്കാനും കോളേജോ സർവകലാശാലയോ മാറാനും അവസരമുണ്ട്. പ്രവേശനം നേടിയാൽ 7 വർഷം കൊണ്ട് ബിരുദം പൂർത്തിയാക്കിയാൽ മതി. അതിനിടയ്ക്ക് വേണമെങ്കിൽ ഇടവേളയെടുത്ത് പിന്നീട് തിരിച്ചു വന്നോ മറ്റു കോളേജുകളിൽ പഠനം തുടർന്നോ ബിരുദം പൂർത്തീകരിക്കാം. 4 വർഷ ബിരുദത്തിൻ്റെ പല സംശയങ്ങളും ചോദിച്ചിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത്. 3 വർഷ ഡിഗ്രി പ്രോഗ്രാമിന് ജോയിൻ ചെയ്തവർക്ക് 5 വർഷത്തിനുള്ളിൽ ഡിഗ്രി പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. എന്നാൽ 4 വർഷ ഡിഗ്രി കോഴ്സിനെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് 7 വർഷത്തിൻ്റെ വാലിഡിറ്റി പറയുന്നുണ്ട്. സോ മനസ്സിലാക്കി ഏത് കോഴ്സിലേക്കാണ് ചേരാൻ താല്പര്യമെങ്കിൽ അതുമായി മുന്നോട്ട് പോവുക. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.